ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പോലും അവന് താടിയുണ്ടായിരുന്നു, മീശ ഉണ്ടായിരുന്നു, ഒരു 20 വയസ്സുകാരന്റെ ശരീരം ഉണ്ടായിരുന്നു. അവൻ പഠിച്ചിരുന്ന സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും എല്ലാവരും ഒരേ സ്വരത്തിൽ അവനെ കളിയാക്കിയിട്ടുണ്ട്. ഇന്നാ മച്ചൻ കേരളം മുഴുവൻ അറിയപ്പെടുന്ന കഞ്ചാവ് കേസിലെ പ്രതിയാണ്. കുട്ടികൾ വീഗാലാൻഡിൽ പോകുന്ന കൗതുകത്തോടെ നമ്മളോടൊക്കെ ടാറ്റ പറഞ്ഞ മച്ചാൻ സെൻട്രൽ ജയിലിലേക്ക് ഗോതമുണ്ടതിങ്ങനെ യാത്രയായി. മെർസലിലെ വിജയം കൂടി ജയിലിൽ പോകുമ്പോ ഇത്രയും മാസം കാണിച്ചിട്ടില്ല. ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സോഷ്യൽ മീഡിയയിൽ നടക്കാൻ പോകുന്ന ദ ഗ്രേറ്റ് ഇൻഫ്ലുവൻസേഴ്സ് ബാറ്റിലിനെ കുറിച്ച്. അങ്ങനെ നമ്മുടെ സീക്രട്ട് ഏജന്റും റിച്ചാർഡ് റിച്ചും കൂടി ഈ ഒരു യുദ്ധത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഡോക്ടർ ക്രോമിന്റെ വിക്കിയൊക്കെ സാധാരണ ബാക്കിയുള്ളവരുടെ നേരിലെ കയറുന്ന ആളുകളായിരുന്നു. സീക്രട്ട് ഏജന്റും റിച്ചാർഡ് റിച്ചും രണ്ടു കൊല്ലം മുമ്പുള്ള റിവഞ്ച് സ്റ്റോറിയുമായിട്ട് വന്നിട്ട് ഇപ്പൊ രണ്ടിനെയും പിടിച്ച് എയറിലെ കയറ്റിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇവരുടെ പ്രതികാരത്തിന്റെ ഫ്ലാഷ് ബാക്കിലേക്ക് പോകാം. ഫ്ലാഷ് ബാക്ക്. നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും, ഭഗവാനെ ഈശ്വര. നല്ലത് ചെയ്താൽ നല്ലത് എങ്ങനെ കിട്ടും? ഇവർ തമ്മിലുള്ള പ്രതികാരത്തിന് കഥ പറയണമെങ്കിൽ നമ്മൾ മൂന്ന് കൊല്ലം പുറകോട്ട് പോകണം. പണ്ട് ഇതുപോലെ കേരളത്തിൽ പ്രളയം വന്നപ്പോ വിക്കി തെക്ക് ഫണ്ണി വേയിൽ ഒരാൾ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹലോ മിസ്റ്റർ, ഈ വീഡിയോ കണ്ടിട്ട് ഈ നീന്തിക്കൊണ്ടിരിക്കുന്ന ഇയാളുടെ മകൻ വിക്കി തെക്കിനെതിരെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ഈ വീഡിയോന്റെ കമന്റ് ബോക്സിൽ വിക്കി തെക്കിന്റെ ഫാൻസ് വന്നിട്ട് ഈ പയ്യനെ തന്തക്കും തള്ളക്കും ഒരു മാനി ഇല്ലാണ്ട് തെറി വിളിച്ചു. ഈ ഒരു സമയത്ത് നമ്മുടെ വിക്കി തെക്കിനെതിരെ തെറി വിളിച്ചുകൊണ്ട് നമ്മുടെ പൊലിസാനം അച്ഛൻ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമില്ല, ഞാൻ വിക്കി തെക്കിനെ കുറിച്ചാണ് സംസാരിക്കാൻ വന്നത്. അവന്റെ സ്വന്തം തന്തയായിരുന്നു ആ താഴെ ഇങ്ങനെ ചെയ്യുവോ എന്ന് ഞാൻ അവന്റെ അടുക്ക നേരിട്ടും ചോദിക്കാനായിട്ടുള്ള അവസരം ഉണ്ടായാൽ ഞാൻ ചോദിക്കാം. അതിന്റെ കമന്റ് ബോക്സിൽ നമ്മുടെ വിക്കി തെക്കിന്റെ ഫാൻസ് പോയിട്ട് പൂര തെറിവിളിയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ഈബിൾ ജെറ്റ് MVD ഇഷ്യൂ ആയ സമയത്ത് നമ്മുടെ റിച്ചാർഡ് റിച്ച് ഈബിൾ ജെറ്റിനെ അറസ്റ്റ് ചെയ്ത പോലീസുകാർക്കെതിരെ തെറിവിളിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇട്ട് മാസം കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലത്തെ തന്തയില്ലാത്ത വെറും ചെറ്റ താഴെ ചേന്റെ ഭാഗ്യം കൊണ്ട് ഈ വീഡിയോ പോലീസുകാരും കണ്ടു, രണ്ടു മാസം പിടിച്ച് അകത്തിടുകയും ചെയ്തു. റിച്ചാർഡ് റിച്ചു അദ്ദേഹവും ഇപ്പോൾ അറസ്റ്റിലായിരിക്കുകയാണ്. ഈ ബുൾജറ്റിന് ജാമ്യം കിട്ടിയ ദിവസം തന്നെ പോലീസാനം അച്ഛൻ ജയിലിലുമായി. അപ്പൊ വിക്കി നമ്മുടെ റിച്ചാർഡ് റിച്ചുവിനെ നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും, ഭഗവാനെ ഈശ്വര. പക്ഷെ ഇന്ന് നമ്മുടെ പോലീസാനം അച്ഛൻ തന്റെ രണ്ടു കൊല്ലം മുമ്പുള്ള പ്രതികാരം വിക്കി തെക്കിനോട് ചെയ്തത്. മുമ്പ് ഇതുപോലെ അർജുനെ റോസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സീക്രട്ട് ഏജന്റിനെ വിക്കി തെക്കും ഡോക്ടർ കോമന്റലും കൂടി പിടിച്ച് എയറിലേക്ക് കയറ്റിണ്ടായിരുന്നു. ഇപ്പൊ നേരെ തിരിച്ച് നമ്മുടെ സീക്രട്ട് ഏജന്റ് ഡോക്ടർ കോമന്റലിനെ പിടിച്ച് എയറിലിട്ടിരിക്കുകയാണ്. ഡോക്ടർ ക്രോമെന്റൽ എന്ന് പറഞ്ഞ വ്യക്തിയോട് എനിക്ക് പേഴ്സണലി എന്റെ മനസ്സിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഓക്കെ, ഡോക്ടർ ക്രോമെന്റ് ഓർത്ത് വെക്കുമെന്നൊന്നും എനിക്കറിയില്ല. കാരണം അവൻ ഇതേപോലത്തെ പരിപാടികൾ ഒരുപാട് പേരോട് ചെയ്യുന്നത് കൊണ്ടേക്കാളത് ക്രോമേണക്കാതാണ്. ഒരു കുഴി കുഴിച്ചാളാ, അതിന്റെ ഉള്ളിൽ തല മൂടി വെച്ചിട്ട് മണ്ണ് ഡ്രെയിനുകൾ ഒന്ന് കരിഞ്ഞാണ്. ഈ ഒരു കാര്യം കൊണ്ട് തന്നെ കുറെ പേര് ഡോക്ടർ ക്രോമന്റലിന്റെ ഇൻബോക്സിൽ പോയി തെറി വിളിക്കുന്നുണ്ട്. ഡോക്ടർ ക്രോമന്റലിന്റെ വിക്കി തെക്കിന്റെ ഫാൻസ് നമ്മുടെ സീക്രട്ട് ഏജന്റിന്റെ കമന്റ് ബോക്സിൽ പോയിട്ടും തെറി വിളിക്കുന്നുണ്ട്. ഇനി ഡോക്ടർ ക്രോമന്റലും കൂടി ഈ ഒരു കാര്യത്തിന് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഏജന്റിന്റെ കാര്യത്തിൽ ഒരു തീരുമാനവും. ഞാൻ എന്തായാലും ഈ ഒരു കാര്യത്തിൽ നമ്മുടെ സീക്രട്ട് ഏജന്റിന്റെ ഭാഗത്താണ്. കാരണം അയാൾ പറഞ്ഞതിലാണ് കുറച്ചും കൂടി സെൻസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതുവരെ മുമ്പ് അർജുൻ ഫുക്രും കൂടി നടന്ന പോലെ ഇവർ തമ്മിൽ ഒരു വലിയൊരു ഇൻഫ്ലുവൻസർ ബാറ്റിൽ നടക്കാൻ നല്ല ചാൻസ് ഉണ്ട്. സീക്രട്ട് ഏജന്റ് സാധാരണ ഇത്രയും ടോക്സിക് ആയിട്ട് ആരെയും റോസ്റ്റ് ചെയ്യാറില്ല. ഡോക്ടർ ക്രോമന്റലിന്റെ മേലെ സീക്രട്ട് ഏജന്റ് എന്തോ പേഴ്സണലി വൈരാഗ്യമുള്ള പോലെയാണ് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നമ്മുടെ ഡോക്ടർ ക്രോമന്റലിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു റിയാക്ഷൻ കൂടി വന്നാലാണ് നമുക്ക് ഈ ഒരു കാര്യത്തെ കുറിച്ച് 100% ഐഡിയ കിട്ടുള്ളൂ. എല്ലാവരും എയറിലേക്ക് കയറ്റുന്ന ഡോക്ടർ ക്രോമന്റലിന് ഇപ്പൊ സ്പേസിലാണ്. ഈ ഒരു കാര്യത്തിനെതിരെ നമ്മുടെ ഡോക്ടർ ക്രോമന്റലിന് എന്തായാലും റിയാക്ട് ചെയ്യണം. കാരണം അത്രത്തോളം ഹേറ്റേഴ്സ് ആണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഡോക്ടർ ക്രോമന്റലിന് ഉള്ളത്. പിന്നെ ഡോക്ടർ ക്രോമന്റലിന്റെ ഫ്രണ്ടായ വിക്കി തെക്കിന്റെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. പുള്ളിക്കാരൻ ജയിലിൽ പോകുമ്പോൾ മാസം കാണിക്കുന്നതിന് ഒരു കുറവില്ല. അത് മാസാണെന്ന് മച്ചാൻ മാത്രമേ അറിയുള്ളൂ. കാണുന്നവരൊക്കെ വിചാരിച്ചിരിക്കുന്നത് അത് കഞ്ചാവടിച്ച് കിളി പോയിട്ട് കാട്ടാണ്. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാണ് സുഹൃത്തെ വണ്ടി നിർത്താണ്ട് പോയത്? തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാണ് പോലീസ് പിടിച്ചപ്പോ മയക്കമരുന്നൊക്കെ എടുത്ത് വലിച്ചെറിയാൻ നോക്കിയത്? വെട്ടിയല്ലവൻ, മാറിനല്ലവൻ, അവൻ വെറും വാണേഷ്. ബ്രേക്കിംഗ് ബാഡ് എന്ന സീരീസിലേക്ക് നമ്മൾ കണ്ടിട്ടുള്ള ഒരു കൊടൂരമായ ഡ്രഗാണ് മെത്താഫിറ്റാമിൻ. ഇന്ത്യയിൽ നിന്ന് മെത്താഫിറ്റാമിൻ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ 10 വർഷത്തിന്റെ തടവ് ശിക്ഷയും 2 ലക്ഷം രൂപയുടെ പെനാൾട്ടിയുമാണ് ലീഗൽ പണിഷ്മെന്റ്സ്. എത്രത്തോളം കൺസ്യൂം ചെയ്തു എന്നതിന്റെ അളവ് വെച്ചിട്ട് അത് 20 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യാനും നമ്മുടെ നിയമത്തിന് പറ്റും. പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം പേജിലും ഡ്രഗ് യൂസ് പ്രൊമോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു കേസ് വന്നിട്ടുണ്ട്. പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം പേജ് പോകാനും നല്ല ചാൻസ് ഉണ്ട്. മുമ്പ് ഇതുപോലെ മതം എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് ചാനൽ ആരോ കംപ്ലൈന്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്യിപ്പിച്ചാണ്. എട്ടിന്റെ പണി തന്നെയാണ് നമ്മുടെ വിക്കി തെക്കിന് കിട്ടിയിട്ടുള്ളത്. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലുള്ള ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ നല്ല കഷ്ടകാലമാണെന്നാണ് തോന്നുന്നത്. സീക്രട്ട് ഏജന്റിന്റെ കാര്യത്തിൽ ഡോക്ടറിന്റെ ഒരു റെസ്പോൺസ് വരുന്നവരെ നമ്മുടെ ഡോക്ടർ എയർ തന്നെയായിരിക്കും. ഇത് കണ്ടിട്ട് ഞാൻ സീക്രട്ട് ഏജന്റിന്റെ ആളാണെന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ തന്നെ എന്റെ ചാനലിൽ സീക്രട്ട് ഏജന്റിനെ റോസ്റ്റ് ചെയ്യുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തു. ആ വീഡിയോ കാണണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തോളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു കിടിലം വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.